നമസ്കാരം. ഒരു കഥ പറയട്ടെ. സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ഈ പ്ലാറ്റ്ഫോമിൽ എന്ത് കഥയാണ് പറയാൻ പോകുന്നത് എന്നതായിരിക്കും നിങ്ങൾ പ്രേക്ഷകരിൽ ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവുക. സംശയിക്കേണ്ട, പറയാൻ പോകുന്നത് ഒരു സിനിമാ കഥയാണ്. ഈ കഥയ്ക്ക് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചുപോയവരോ ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ഇനി അഥവാ അങ്ങനെ ഒരു സാദൃശ്യം ആർക്കെങ്കിലും തോന്നിയാൽ അത് തികച്ചും യാദൃശ്ചികം മാത്രമാണ്. ഈ കഥയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന്, എന്താണ് കഥ എന്നതാണ് ആദ്യ ഭാഗം. രണ്ടാമത്തേത്, എന്തിനീ കഥ ഇവിടെ പറയുന്നു എന്നതാണ് രണ്ടാമത്തെ ഭാഗം. നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു സിനിമാ കഥയാണ്. സിനിമയുടെ പേര് സെക്ഷൻ 375. ആ ചിത്രത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പറയാം. അജയ് ബാഹി സംവിധാനം ചെയ്ത പ്രസ്തുത ചിത്രം റിലീസായത് 2019. അക്ഷയ് ഖന്ന, റിച്ച ഖദ്ദ, മീര ചോപ്ര എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രം ആമസോൺ പ്രൈമിലാണ് റിലീസായിട്ടുള്ളത്. ചിത്രം ആമസോണിൽ അവൈലബിളാണ്. നമ്മുടെ പഴയ ഇന്ത്യൻ പീനൽ കോഡ്, അതായത് ഇപ്പോഴത്തെ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് സെക്ഷൻ 375 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലാത്സംഗ കുറ്റമാണ്. അതായത് ബലാത്സംഗ കേസുകളിൽ പ്രതികൾക്കെതിരെ ചുമത്തുന്ന കുറ്റം. പ്രസ്തുത നിയമത്തെ ഇങ്ങനെ വായിക്കാം. സെക്ഷൻ 375 ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് ഡിഫൈൻസ് റേപ്പ് ആസ് സെക്ഷൽ ഇൻ്റർകോഴ്സ് വിത്ത് എ വുമൺ എഗെയിൻസ്റ്റ് ഹെർ വിൽ വിത്തൗട്ട് ഹെർ കൺസെൻറ്റ് by misrepresentation or fraud or at a time when she has been intoxicated or duped or is of unsound mental health and in any case if she is under 18 years of age. കാര്യം വ്യക്തമാണല്ലോ. സിനിമയുടെ കഥയിലേക്ക് വരാം. റോഹൻ ഖുറാന എന്ന സിനിമാ സംവിധായകനെതിരെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകയായ, അതായത് അദ്ദേഹത്തിൻ്റെ ചിത്രത്തിലെ കോസ്റ്റ്യൂം ഡിസൈനറായിട്ടുള്ള അഞ്ജലി ഡോംഗ്ലെ ഒരു ബലാത്സംഗ പരാതി ഉന്നയിക്കുന്നിടത്താണ് ചിത്രം തുടങ്ങുന്നത്. പരാതി ലഭിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ നമ്മുടെ സംവിധായകൻ അറസ്റ്റിലാകുന്നു. ഒരു സിനിമാ സംവിധായകൻ അറസ്റ്റിലായാൽ പിന്നെ പറയണ്ടല്ലോ, മാധ്യമങ്ങളെല്ലാം ആ വാർത്ത ആഘോഷിക്കുകയാണ്. അദ്ദേഹം ആൾകൊണ്ടും അർത്ഥം കൊണ്ടും ശക്തനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വാദങ്ങളൊന്നും തന്നെ കോടതി പരിഗണിക്കുന്നില്ല. അദ്ദേഹത്തിന് 7 വർഷത്തെ കഠിന തടവാണ് കോടതി വിധിക്കുന്നത്. തുടർന്ന് കേസ് ഹൈക്കോടതിയിൽ അപ്പീലിനായി വരുമ്പോഴാണ് നമ്മുടെ നായകൻ അക്ഷയ് ഖന്ന രംഗപ്രവേശം ചെയ്യുന്നത്. അക്ഷയ് ഖന്ന സംവിധായകൻ്റെ വക്കീലായി കോടതിയിൽ എത്തുന്നു. തരുൺ സനൂജ എന്ന അഭിഭാഷകൻ്റെ ആദ്യ ശ്രമം നമ്മുടെ സിനിമാ സംവിധായകനെതിരെ കേസ് ഫ്രെയിം ചെയ്ത, അല്ലെങ്കിൽ ആ കേസ് ആദ്യം തന്നെ കാശ് വാങ്ങി ഒതുക്കി തീർക്കാൻ ശ്രമിച്ച ചില പോലീസ് ഉദ്യോഗസ്ഥരെ, ചില പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോൾ കേരള പോലീസിൽ ആരുമായിട്ട് യാതൊരു ബന്ധവുമില്ല കേട്ടോ, ചില പോലീസ് ഉദ്യോഗസ്ഥരെ വെളിച്ചത്ത് കൊണ്ടുവരാനായിട്ടാണ് അദ്ദേഹം ആദ്യം ശ്രമിക്കുന്നത്. തുടർന്ന് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുള്ള വീഴ്ചകൾ ഓരോന്നായി അദ്ദേഹം തുറന്നു കാട്ടുന്നു. സംശയത്തിൻ്റെ ആനുകൂല്യങ്ങളെങ്കിലും തൻ്റെ കക്ഷിക്ക് ലഭിക്കണം എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി അദ്ദേഹം ശക്തിയുക്തം കേസ് വാദിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളൊന്നും തന്നെ ഫലം കാണുന്നില്ല. കാരണം നമ്മുടെ നിയമവും നിയമ സംവിധാനങ്ങളും എപ്പോഴും സ്ത്രീപക്ഷത്തിന് അനുകൂലമായി നിൽക്കുന്നതാണ്. ഒടുവിൽ മറ്റൊരു നിവൃത്തിയുമില്ലാതെ വരുമ്പോൾ തരുൺ സരൂജ ആ കാര്യം കോടതി മുന്നേ പറയുന്നു. യെസ് ദർ വാസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഖുറാന ആൻഡ് അഞ്ജലി, അതായത് അവർക്കിടയിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നു, ഇരുവരും പ്രണയത്തിലായിരുന്നു എന്നും ഇരുവരും തമ്മിൽ ഒന്നിലധികം തവണ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നും അദ്ദേഹം കോടതി സമക്ഷം ബോധ്യപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇത്രമാത്രം, ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന ദിവസം അവർ തമ്മിലുണ്ടായ ബന്ധം ഒരിക്കലും ഒരു ബലാത്സംഗമായിരുന്നില്ല, ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്ന ഒരു പരസ്പര കൊടുക്കൽ വാങ്ങൽ മാത്രമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന് സ്ഥാപിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. തൻ്റെ കുടുംബത്തിൽ നിന്നും ഖുറാന ഒളിച്ചു വെച്ച ആ ഒരു സത്യം, അതായത് അയാളുടെ രഹസ്യ ബന്ധത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ കോടതി സമക്ഷം ബോധ്യപ്പെടുത്തുമ്പോൾ ഖുറാനയുടെ പൊയ്മുഖം അവിടെ അടർന്നു വീഴുകയാണ്. പക്ഷേ ഒരിക്കലും വക്കീൽ എന്നുള്ള നിലയ്ക്ക് തരുൺ സലൂജ പിന്നോട്ട് പോകുന്നില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കക്ഷിക്ക് സംശയത്തിൻ്റെ ആനുകൂല്യങ്ങളെങ്കിലും ലഭിച്ചുകൊണ്ട് അദ്ദേഹത്തെ കേസിൽ നിന്ന് ഊരിയെടുക്കുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം. അതിനുവേണ്ടി അദ്ദേഹം ശക്തിയുക്തം വാദിക്കുന്നു. തൻ്റെ കരിയർ പ്രോസ്പെക്റ്റിന് വേണ്ടിയിട്ട് അഞ്ജലി ഖുറാനയെ ഉപയോഗിക്കുകയായിരുന്നു എന്നും അവർ തമ്മിലുള്ള ബന്ധം ഒരു പ്രത്യേക ഘട്ടത്തിൽ വെച്ച് ബ്രേക്ക് ആയപ്പോൾ അവർ പ്രതികാരം തീർക്കുകയായിരുന്നു എന്നും തരുൺ സലൂജയ്ക്ക് സ്ഥാപിച്ചെടുക്കാൻ സാധിച്ചു. എൻഡ് ഓഫ് ദി ഡേ കോടതിക്ക് സത്യം ബോധ്യമാകുന്നു എന്നിരുന്നാൽ പോലും അന്തിമ വിധി ഖുറാനയ്ക്ക് എതിരായിട്ടാണ് വരുന്നത്. കാരണം നമ്മുടെ നിയമം എപ്പോഴും സ്ത്രീകൾക്ക് അനുകൂലമാണ്. സെഷൻസ് കോർട്ട് മുതൽ ഇര ആരോപിച്ചിരുന്ന ഓരോ വാദങ്ങളും നമ്മുടെ പ്രതിഭാഗം വക്കീൽ പൊളിച്ചെടുക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും കോടതിക്ക് അന്തിമ വിധി കൽപ്പിക്കുമ്പോൾ സ്ത്രീപക്ഷത്ത് നിൽക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ എന്നുള്ള ചിത്രം ഇതിൽ കൃത്യമാണ്. ഇതിൽ കഥാന്ത്യം അക്ഷയ് ഖന്നയുടെ തരുൺ സലൂജ എന്ന വക്കീൽ പറയുന്ന ഒരു ഡയലോഗുണ്ട്. അതിങ്ങനെയാണ്, വി ബിലോങ്സ് ടു ബിസിനസ് ഓഫ് ലോ, നോട്ട് ബിലോങ്സ് ടു ബിസിനസ് ഓഫ് ജസ്റ്റിസ്. അതായത് നിയമം നടപ്പാക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നീതി പുലരണം എന്ന് യാതൊരു നിർബന്ധവുമില്ല എന്നതാണ് സെക്ഷൻ 375 എന്ന ചിത്രം മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം.
കഥയുടെ ഒന്നാം ഭാഗം ഇവിടെ പൂർത്തിയായിരിക്കുന്നു. ഇനി രണ്ടാം ഭാഗത്തിലേക്കാണ്. എന്തിന് ഈ കഥ ഇവിടെ പറയണം, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ പ്രസക്തി എന്താണ് എന്നുള്ളതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അനുരണനങ്ങൾ എന്നോണം ഓരോ ദിവസവും ഓരോരോ പുതിയ വെളിപ്പെടുത്തലുകൾ സിനിമാ മേഖലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടെ കുറേയധികം ഇരകൾ രംഗത്ത് വരുന്നു. തങ്ങളെ ചൂഷണം ചെയ്ത നായക നടന്മാർക്കെതിരെയും സിനിമാ സംവിധായകർക്കെതിരെയും ഇരകൾ ശക്തിയുക്തം രംഗത്ത് വരികയാണ്. തൻ്റെ അധികാരമോ തൻ്റെ ഗ്ലാമർ പരിവേഷമോ കൊണ്ട് ഏതെങ്കിലും ഒരു താരം ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവളുടെ നിസ്സഹായാവസ്ഥ ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, തീർച്ചയായും അയാൾ അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കുക തന്നെ വേണം. ഇരയ്ക്ക് ശരിക്കും അർഹിക്കുന്ന നീതി ലഭിക്കുകയും വേണം. അതിന് യാതൊരു തർക്കവുമില്ല, അക്കാര്യത്തിൽ രണ്ടാമതൊരു അഭിപ്രായവുമില്ല എന്ന് പറയുമ്പോഴും ചില വസ്തുതകൾ നമ്മൾ കാണാതിരുന്നിട്ട് കാര്യമില്ല. അതായത് ഇപ്പോൾ ഇരയുടെ പരിവേഷം കെട്ടി രംഗത്ത് വന്നിരിക്കുന്നവരിൽ ചിലരെങ്കിലും, അതായത് ആവർത്തിച്ച് പറയുന്നു, ചിലരെങ്കിലും ചില സ്ഥാപിത താല്പര്യങ്ങളുടെ ഭാഗമായി രംഗത്ത് വന്നവരാണ് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റുണ്ടാകില്ല. ഇതേക്കുറിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് ഇങ്ങനെയാണ്: ബലാത്സംഗം എന്ന പേരിൽ ഇവിടെ ഘോഷിക്കപ്പെടുന്ന പലതും ആ ഗണത്തിൽ പെടുന്നവ അല്ല. പലതും ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള കൊടുക്കൽ വാങ്ങലുകൾ മാത്രമാണ്. തീർന്നില്ല, കാറ്റുള്ളിടത്തെ തൂറ്റാവൂ എന്ന ബേസിക് തിയറിയിൽ അധിഷ്ഠിതമായ സാമ്പത്തിക ക്രയ വിക്രയങ്ങളും ചില തൽപരകക്ഷികൾ, ആവർത്തിച്ചു പറയുന്നു, ചില തൽപരകക്ഷികൾ ലക്ഷ്യമിടുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഭാഗമായിട്ടുള്ള പോലീസ് സംഘത്തിൽ നിന്ന് തന്നെ ഇത്തരം വിവരങ്ങൾ ലഭിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് സ്വാഭാവികമായും അനുമാനിക്കേണ്ടി വരും. വാസ്തവത്തിൽ ഇരയുടെ പരിവേഷം കിട്ടി നിൽക്കുന്ന എല്ലാവരും, ആവർത്തിച്ചു പറയുന്നു, എല്ലാവരും ഇരകളാണോ എന്നതാണ് അതിൽ പ്രധാന ചോദ്യം. അതേസമയം ഇരകൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തെറ്റായ ആരോപണമാണ് എന്നുണ്ടെങ്കിൽ മറുഭാഗത്ത് നിൽക്കുന്നവർ, അതായത് വേട്ടക്കാരൻ്റെ പക്ഷത്ത് അല്ലെങ്കിൽ വേട്ടക്കാരൻ്റെ കുപ്പായം ചാർത്തി നൽകപ്പെട്ടിട്ടുള്ളവർ ശരിക്കും നീതി അർഹിക്കുന്നത് അവരല്ലേ എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാകുന്നു. ഈ സാഹചര്യത്തിലാണ് നേരത്തെ പറഞ്ഞ സെക്ഷൻ 375 എന്ന് പറയുന്ന ചിത്രം പ്രസക്തമാകുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞു വയ്ക്കട്ടെ, ഇവിടെ വേട്ടക്കാരുടെ റോളിൽ നിൽക്കുന്നവർ ശരിക്കും വേട്ടക്കാരല്ല എന്നുണ്ടെങ്കിൽ ശരിക്കും ബാധിക്കപ്പെട്ട ഇരകൾ അവരല്ലേ? അവർക്കും നീതി ലഭിക്കേണ്ടതല്ലേ? ഇനി അഥവാ അവർ ശരിക്കും വേട്ടക്കാർ തന്നെയാണെങ്കിൽ നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ അവർക്ക് ലഭിക്കുകയും വേണം. അക്കാര്യത്തിൽ രണ്ടാമതൊരു അഭിപ്രായം ഇല്ല. ഇപ്പോൾ വേട്ടക്കാരൻ്റെ റോളിൽ നിറഞ്ഞു നിൽക്കുന്ന നടൻ സിദ്ദിഖുമായി ബന്ധപ്പെട്ട പരാതിയിലെ ചില പൊരുത്തക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ അക്കാര്യം പരിശോധിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരോട് അക്കാര്യം ചോദിക്കുകയുണ്ടായി. ഇക്കാര്യത്തെക്കുറിച്ച് കൃത്യമായൊരു നിലപാട് അറിയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിലപാട് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നടൻ സിദ്ദിഖിനെയും ബന്ധപ്പെടുകയുണ്ടായി. അപ്പോൾ സിദ്ദിഖ് നൽകിയ മറുപടി ഇതായിരുന്നു: എനിക്കൊരു 2-3 ദിവസം തരണം അനീഷ്, ഞാനൊന്ന് കുറച്ച് കാര്യങ്ങളൊന്ന് കളക്ട് ചെയ്തോട്ടെ. നമ്മൾ കാര്യം വന്നിരുന്ന് പറയുമ്പോൾ നമ്മൾ പറയണ മുഴുവൻ ആളുകളങ്ങ് വിശ്വസിച്ചോളൊന്നുമില്ലല്ലോ. ആൾക്കതിന് നമുക്ക് പല കാര്യങ്ങളും കൂടെ ഹാജരാക്കിയാലാണ് അതിനൊരു വിശ്വാസ്യത വരുള്ളൂ. അനീഷ്, എനിക്കൊരു കുറച്ച് ദിവസം കൂടെ തരാം. പക്ഷേ ഇതുകൊണ്ട് മാത്രം സിദ്ദിഖ് നിരപരാധിയാണ് എന്ന് യാതൊരു അഭിപ്രായവും ഈ ഉള്ളവൻ പങ്കുവെക്കുന്നില്ല. പക്ഷേ സിദ്ദിഖിനും എന്തോ പറയാനുണ്ട്, അല്ലെങ്കിൽ സിദ്ദിഖിനും എന്തോ വെളിപ്പെടുത്താനുണ്ട്. പക്ഷേ അത് പൂർത്തിയാകുന്നതിന് മുൻപ് അദ്ദേഹത്തിന് ഒളിവിൽ പോകേണ്ടി വന്നു. ഒരു പക്ഷേ ഇക്കാര്യങ്ങളെല്ലാം തന്നെയും ഹൈക്കോടതിയിൽ പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല, അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടു എന്ന് നാം സ്വാഭാവികമായും അനുമാനിക്കേണ്ടി വരും. അതുകൊണ്ട് സിദ്ദിഖിന് പറയാനുള്ളത് എന്ത് എന്നതും നാം കേൾക്കേണ്ടതുണ്ട് എന്നതാണ് ഈ ഉള്ളവൻ്റെ പക്ഷം. ഒരു കാര്യം ആവർത്തിച്ച് പറയുന്നു, ഇവിടെ ആരും സിദ്ദിഖിൻ്റെയോ അല്ലെങ്കിൽ വേട്ടക്കാരായി ആരോപിക്കപ്പെടുന്ന ആരുടെയോ പക്ഷം നിൽക്കുന്നില്ല. ശരിക്കും ഒരു ഇരയുണ്ടെങ്കിൽ ആ ഇരയ്ക്ക് നീതി ലഭിക്കണം. അതേസമയം വേട്ടക്കാർ എന്ന് പറയപ്പെടുന്നവർ ശരിക്കും വേട്ടക്കാർ അല്ല എന്നുണ്ടെങ്കിൽ അവരാണ് ഇരകൾ, അവർക്കും നീതി ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഒന്നുകൂടി ആവർത്തിക്കുന്നു, സെക്ഷൻ 375 എന്ന് പറയുന്ന ചിത്രം സമകാലിക രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിൽ ഏറെ പ്രസക്തമാണ്. ആ ചിത്രം ശക്തമായി പ്രേക്ഷകർക്ക് മുന്നിൽ റെക്കമെൻഡ് ചെയ്യുന്നു. നന്ദി.